ഇരുപത്തിനാലിന് നടക്കുന്ന NTSE സ്റ്റേജ് വൺ എക്സാം, അതിൻ്റെ തീയതി അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളൊക്കെ അവസാന വട്ട പ്രിപ്പറേഷനിലാണ്, ലാസ്റ്റ് വീക്കാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും എന്തൊക്കെയാണ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ടിപ്സായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ടോപ്പ് 10 ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ഈ ആഴ്ചയിൽ ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് സ്ലീപ്പ് ഏർലി ആൻഡ് വേക്കപ്പ് ഏർലി. നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുക നിങ്ങൾ പതിവായി കേൾക്കുന്ന ഒരു ഉപദേശമാണ്. എക്സാമൊക്കെ അടുത്തായി കുറേ ഉറക്കം ഒഴിച്ചുള്ള പഠനമല്ല ഇനി വേണ്ടത്. ഇനി വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതുവരെ പഠിച്ചത് അത് നല്ല രീതിയിൽ പരീക്ഷാ ഹാളിലെത്തുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് എത്തുന്ന രീതിയിലോട്ട് വരണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എന്ത് വേണം, നന്നായി ഉറക്കം കിട്ടി, അതുപോലെ തന്നെ ഒരു ഉന്മേഷത്തോടു കൂടി വേണം പരീക്ഷയ്ക്കൊക്കെ പോകാൻ. അപ്പോൾ അതിനുവേണ്ടി ധാരാളം ഉറക്കം ഒഴിച്ച് അതിൻ്റെ ക്ഷീണം വരുത്തിയിട്ടൊന്നല്ല നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോകേണ്ടത്. നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുക ഏറ്റവും ബെറ്ററായിട്ട് പഠിക്കാനുള്ള സമയം രാവിലെ എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റ് നേരത്തെ പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ടിപ്പ് എന്നുള്ള മേക്ക് ഷുവർ യു സോൾവ് ഓൾ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. NTSE സ്റ്റേജ് വണ്ണിൻ്റെ അതുപോലെ തന്നെ ഈ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെയും മെൻ്റലബിലിറ്റി ടെസ്റ്റിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവും അണ്ടർസ്റ്റാൻഡ് ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി, നിങ്ങൾക്ക് എത്രത്തോളം ഓരോ പേപ്പറും എത്രത്തോളം പ്രയാസമുണ്ട്. സാറ്റിലാണെങ്കിലും ഓരോ ഏരിയ സയൻസിൻ്റെ ഏരിയയിൽ നിന്ന് എത്രത്തോളം ഡെപ്ത് ഉണ്ട്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സും സോഷ്യൽ സയൻസും എത്രത്തോളം ഡെപ്ത് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത്. ദെൻ ഡൂയിങ് റിഗറസ്ലി ഇമ്പ്രൂവ് ദ സ്പീഡ് ആൻഡ് അക്യുറസി. ഇത്തരത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്പീഡും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഫാസ്റ്റായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ കൃത്യത വരുത്താൻ അക്യുറസി വരുത്താനും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് എയിം ടു അറ്റ്ലീസ്റ്റ് സ്കോർ മോർ ദാൻ ദ മിനിമം കട്ട് ഓഫ്. NTSE സ്റ്റേജ് വണ് പാസ്സാവുന്നതിന് വേണ്ടിയിട്ട് എത്ര മാർക്ക് വേണമെന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഓരോ കാറ്റഗറിക്കും അതിൻ്റെ അനുസരിച്ച് കട്ട് ഓഫ്, മിനിമം കട്ട് ഓഫ് ഉണ്ട്. മിനിമം കട്ട് ഓഫ് എന്നുള്ളത് സ്കോളർഷിപ്പ് അച്ചീവ് ചെയ്യാവുന്നതിനല്ല, മിനിമം എന്നുള്ളത് SC ST ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് അതുപോലെ തന്നെ ഫിസിക്കലി വീക്കർ ആയിട്ടുള്ള ആൾക്കാർക്ക് 32% ആണ്, അഥവാ 200 x 32% എന്ന് പറഞ്ഞാൽ 64 മാർക്ക് മതി. ഓക്കെ, ഇത് എന്താണ് ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനല്ല. ഓക്കെ, അതുപോലെ തന്നെ മറ്റുള്ള ജനറൽ കാറ്റഗറിക്കും ബാക്കിയുള്ളവർക്കൊക്കെ 40% ആണ്, 80 മാർക്ക് കിട്ടിയാൽ അവർ ക്വാളിഫൈ ആവും. പക്ഷേ ലിസ്റ്റിൽ വരണമെങ്കിൽ ഏറ്റവും കോമ്പറ്റൻസ് ആയിട്ടുള്ള, ഇപ്പോൾ SC യിലൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല മത്സരമുണ്ടെങ്കിൽ അതിലെ ഹയ്യസ്റ്റ് മാർക്കിനാണ് നമ്മൾ എന്ത് ചെയ്യല് സെലക്ഷൻ കിട്ടുക. ബട്ട് ടു ക്വാളിഫൈ ദ ലെവൽ 1 എക്സാം SC ST PWD കാൻഡിഡേറ്റ് നീഡ് ടു സ്കോർ മിനിമം ഓഫ് 32% മാർക്ക് ഇൻ NTSE 2019 കട്ട് ഓഫ് അങ്ങനെ ആയിരുന്നു. അതുപോലെ തന്നെ അതർ കാറ്റഗറിക്ക് 40% പക്ഷേ നമ്മൾ ജനറൽ കാറ്റഗറിയിലൊക്കെ 150 മുകളിൽ ഉള്ള ആണ് ഫസ്റ്റ്. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കയറിപ്പോയിട്ടുള്ളത് OBC ആണെങ്കിലും ജനറലൊക്കെ ആണെങ്കിലും 150 അടുത്ത് മാർക്ക് കിട്ടിയവരാണ് കയറിപ്പോയിട്ടുള്ളത്. 140 ആയിരുന്നു. കാരണം നമുക്ക് ഓരോ സ്റ്റേറ്റിനും അലോട്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് ആയിട്ട് എണ്ണം ഉണ്ട് അല്ലേ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 230 അടുത്തുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് വർഷാവർഷം സ്കോളർഷിപ്പ് നൽകുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുതൽ അപ്ലിക്കൻസ് വരുന്ന സമയത്ത് കോമ്പറ്റീഷൻ ടൈറ്റാവും, അപ്പോൾ അതിനനുസരിച്ച് കട്ട് ഓഫ് ഹൈ ആകും എന്നുള്ള. ദെൻ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് റീവൈൻഡ് ആൻഡ് റെക്ടിഫൈ ദ മിസ്റ്റേക്ക്. ഇനി പുതിയ കാര്യങ്ങൾ ഈ വീക്കിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയല്ല വേണ്ടത്, റിവൈസ് ചെയ്യുക. എത്രത്തോളം റിവൈസ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾ റിവൈസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കുന്ന സമയത്തുള്ള മിസ്റ്റേക്കുകളും അതുപോലെ തന്നെ മാറ്റിൻ്റെ പേപ്പർ ചെയ്യുന്ന സമയത്തുള്ള മിസ്റ്റേക്കുകൾ, ഇത്തരത്തിലുള്ള മിസ്റ്റേക്സൊക്കെ എന്ത് ചെയ്യണം, റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ്
സ്ട്രാറ്റജി എക്സാം ഡേ ഗെയിം പ്ലാൻ ആസ് പെർ പാറ്റേൺ. പരീക്ഷാ ദിവസത്ത്, പരീക്ഷാ ദിവസം നിങ്ങളുടെ എക്സാമിന് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. ഏതാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളതാണ്. എക്സാം ഡേ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ഒരു എക്സാമിന് പോകുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സ് അടക്കം നമുക്കൊരു മൈൻഡിലുണ്ടാകണം, ഒരു കംഫർട്ടായിട്ടുള്ള രീതിയിൽ വേണം പോകാൻ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസാനം വിട്ടം ഒരു ഓട്ടമല്ല, എല്ലതും നമ്മുടെ ഹാൾ ടിക്കറ്റ് അടക്കം ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ള അവിടേക്ക് എത്താനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് റെഡിയാക്കിയിരിക്കണം എന്നുള്ളതാണ്. ദെൻ അടുത്തതായിട്ട് പറയാനുള്ളത്, ട്രെയിൻ യുവർ ബ്രെയിൻ ഫോർ ദ എക്സാം. എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ട്രെയിൻ യുവർ ബ്രെയിൻ ഫോർ ദ എക്സാം, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, തയ്യാറാകുക എന്നുള്ളതാണ്. ബ്രെയിനെ നിങ്ങൾ തയ്യാറാക്കി എടുക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടേക്ക് എ മോക്ക് ഓർ സാമ്പിൾ ടെസ്റ്റ് ഫോർ NTSE. ഇതിൽ ഇപ്പോൾ കൂടുതൽ പഠിക്കുകയല്ല, നമ്മളത് എന്ത് ചെയ്യുക, പയറ്റി തെളിയുക എന്നൊക്കെ പറയും. നമ്മൾ കൂടുതൽ മോക്ക് ടെസ്റ്റുകളും സാമ്പിൾ ടെസ്റ്റുകളൊക്കെ എടുത്ത് നമ്മൾ ആ NTSEയുടെ ആ പേപ്പർ ഫെമിലിയർ ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും പെട്ടെന്ന് അക്യുറസിയോട് കൂടി നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ സാധിക്കണം എന്ന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സാം, മോഡൽ എക്സാം അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്നത്. നെക്സ്റ്റ്, കോൺസെൻട്രേറ്റ് ഓൺ സാറ്റ് മോർ ദാൻ മാറ്റ്. സാധാരണ ഞാൻ പറയാറുള്ളത് മാറ്റ് നിങ്ങൾ ചെയ്ത് റെഡിയാക്കണം, കൂടുതൽ കോൺസെൻട്രേഷൻ മാറ്റിലാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പറയണം. പക്ഷേ ഈ ലാസ്റ്റ് അവേഴ്സിൽ, ലാസ്റ്റ് ഡേയ്സിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് സാറ്റ്, നിങ്ങൾ മാറ്റിൽ നിങ്ങൾ ഏകദേശം നിങ്ങൾ ചെയ്ത് പഠിച്ച് പരിശീലിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇനിയുള്ള സമയങ്ങൾ സാറ്റ് നിങ്ങൾ റിവൈസ്, കാരണം നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയിലുണ്ടോ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ഓൺ സാറ്റ് മോർ ദാൻ മാറ്റ് അറ്റ് ദിസ് പോയിൻറ്റ്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് സാറ്റ് നല്ല രീതിയിൽ റിവൈസ്, സാറ്റിനൊരു ഒരു 60% എന്ത് ചെയ്യുക, പ്രിഫറൻസ് കൊടുക്കുക, മാറ്റിന് ഒരു 40. അപ്പോൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനാണ്. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതുണ്ട്, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ കൃത്യമായിട്ടുള്ള സമയം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സാറ്റിൻ്റെ മോക്ക് ടെസ്റ്റുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഏതിലാണ് വീക്ക്, ഇപ്പോൾ സയൻസിലാണോ, സയൻസിൽ തന്നെ ബയോളജി, ഫിസിക്സ് കെമിസ്ട്രി ഏതിലാണ്, എവിടെയാണ് വീക്ക്, അവിടെ എങ്ങനെ റെക്ടിഫൈ ചെയ്യുക അത് നോക്കുക. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ആൻഡ് ജോഗ്രഫി ഹിസ്റ്ററി, അതുപോലെ തന്നെ പോളിറ്റി, ഏതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മികച്ച മാർക്ക് കിട്ടുന്നത്, അതിനനുസരിച്ചൊക്കെ നിങ്ങളുടെ പഠനം ക്രമീകരിക്കുക. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ഈ ഒരാഴ്ച. സാറ്റിന് കൂടുതൽ സമയം കൊടുക്കാൻ കാരണം ഇതൊക്കെ റിവൈസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ദെൻ ഈ റിവൈസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും, അത് വെച്ചിട്ട് വേണം നിങ്ങൾ റിവിഷൻ നടത്തേണ്ടത്. അല്ലാതെ ടെക്സ്റ്റ് ബുക്ക് ആദ്യം മുതൽ വായിക്കലല്ല, നിങ്ങൾ എഴുതിയെടുത്ത നോട്ട് പുറകിലേക്ക് മറിക്കലാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ്. അതാകുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചത് നിങ്ങളുടെ മൈൻഡിലുണ്ടാകും, അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചതും ഉണ്ടാകും. അപ്പോൾ ഷോർട്ട് നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാകും, അതായിരിക്കണം റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ദെൻ സ്റ്റേ അവേ ഫ്രം ദ സോഷ്യൽ മീഡിയാസ്, ദിസ് ടൈം ടു മേക്ക് ഓർ ബ്രേക്ക് ഇറ്റ്. നിങ്ങളെ പറയാനുള്ളത്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെയാണ്, അപ്പോൾ അത്യാവശ്യമുള്ള സോഷ്യൽ മീഡിയാസൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യുക, അല്ലാത്തത് നിങ്ങളുടെ പഠനത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന സോഷ്യൽ മീഡിയാസിനൊക്കെ ഈ ഒരാഴ്ചയെങ്കിലും നിങ്ങളൊരു ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. ദെൻ ലാസ്റ്റ്, റിലാക്സ്, കീപ് കാം അല്ലേ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്തായാലും അധികം ടെൻഷൻ ഏറ്റിയിട്ട് ഒന്നും ഒരു കാര്യമില്ല, എക്സാം എന്തായാലും 24th നടക്കും എന്നുള്ള ഉറപ്പാണ്. നമ്മൾ ഏറ്റവും റിലാക്സ് ആയിട്ട് നമ്മൾ ശാന്തതയോടെ എക്സാമിന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഒരു 10 നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരാനുള്ളത്. ഇനി എക്സാം ഡേക്ക് സമയത്ത്, എക്സാം ഡേ അന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് എക്സാം ഹാളിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. താങ്ക് യു.